എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്ന് കാണിക്കുന്നത് മാംഗോ പാനക്കോട്ടയാണ്. പാനക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ പുഡിങ്ങിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ പാലും ഫ്രഷ് ക്രീമും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് മാങ്ങകളെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ചേർക്കണം എന്നില്ല, ഇത് കുറച്ച് പുളിയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മധുരം ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പിലേക്കൊന്ന് അളന്നെടുക്കാം. ഇവിടെ 240 ml രണ്ട് കപ്പുകളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അളന്നെടുക്കണം. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് വെക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് ജെലറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇവിടെ 1.5 ടീസ്പൂൺ ജെലറ്റിൻ ആണ് വേണ്ടത്. ജെലറ്റിന് പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ സെയിം അളവിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജെലറ്റിൻ നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തും ഇത് അലിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾ തിളയ്ക്കുന്ന പാത്രത്തിന് മുകളിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളത്തിലാണിത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക്, മാങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് മാങ്ങയ്ക്ക് 1.5 ടീസ്പൂൺ ജെലറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര കപ്പാണോ എടുക്കുന്നത് അത്രയും ടീസ്പൂൺ ജെലറ്റിൻ ചേർത്ത് കൊടുക്കുക. 2 കപ്പാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഗ്ലാസ്സിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ പാനക്കോട്ട സാധാരണ ഇതുപോലെ 2 ലെയറായിട്ടാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ഇതുപോലെ ഒന്ന് ചരിച്ചു വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ ജെലറ്റിൻ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാത്രം ഗ്ലാസ് ഒന്ന് ചരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്കിത് പാടാന്നുണ്ടെങ്കിൽ നേരെ ഗ്ലാസ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ഗ്ലാസ്സിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇവിടെ മറ്റൊരു ഗ്ലാസ്സിൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ജെലറ്റിൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 200 ml മിൽക്ക്, അതായത് പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പാലിലേക്ക് നമ്മൾ ബാക്കിയുള്ള മധുരത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലറ്റിൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഒരുപാട് കൂട്ടി വെക്കരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വാനില എസൻസ് അല്ലെങ്കിൽ വാനില ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മുടെ പഞ്ചസാരയും ജെലറ്റിനും ഈ പാലിൽ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ ഈ മിക്സ്ചർ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഈ മിക്സ്ചർ തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ തിളച്ച പാലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഹെവി ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഫാറ്റ് പെർസെൻറ്റേജ് ഒന്നും കുഴപ്പമില്ല. ഫ്രഷ് ക്രീമോ ഡബിൾ ക്രീമോ ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം. ഇനി ഈ ഫ്രഷ് ക്രീമിലേക്ക് നമ്മൾ ചൂടാക്കിയ പാലിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ വാനില ലെയറും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരത്തെ സെറ്റാകാൻ വെച്ചിട്ടുള്ള മാംഗോയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുള്ള മാംഗോ ആണിത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ, ചെറിയ ചൂടുണ്ടാകും, ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊരുപാട് നേരം പുറത്ത് വെച്ചാൽ സെറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ മറ്റൊരു ഗ്ലാസ്സിൽ കൂടി വെച്ചിരുന്നു, അതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പാനക്കോട്ട നിങ്ങൾക്ക് മാംഗോക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. സ്ട്രോബെറി, ഓറഞ്ച് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാനക്കോട്ട ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് കാണിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗാണ്. അതായത് മുകളിൽ വാനില, താഴെ മാംഗോ, അപ്പോൾ മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.